ഇതിൻ്റെയെല്ലാം കാതൽ എന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് അസ്തിത്വത്തിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കാം അല്ലെങ്കിൽ അണുവിലേക്ക് നോക്കാം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് നോക്കാം നിങ്ങൾക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കണമെങ്കിൽ അത് സങ്കീർണമാണ് പ്രയാസമാണ് കാരണം നിങ്ങൾക്കൊരു ഗാലറി സീറ്റ് ഇല്ല അല്ലേ അവിടെ ഒരു ഒരിടത്തിരുന്ന് പ്രപഞ്ചത്തെ മുഴുവൻ നിരീക്ഷിക്കാൻ നിങ്ങൾക്കൊരു സ്റ്റേഡിയം ഇല്ല വളരെ പ്രയാസം കഷ്ണങ്ങളായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ നിങ്ങൾക്കൊരു അണു അണുവിനെ നിരീക്ഷിക്കണമെങ്കിൽ ആരും തന്നെ ഒരു അണുവിനെ കണ്ടിട്ടില്ല അറിയാമോ നിങ്ങൾക്കറിയാമോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ പോലും നിങ്ങൾക്കൊരു അണുവിനെ കാണാൻ കഴിയില്ല നമ്മൾ അതിന്റെ പ്രവർത്തനം നിരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരു അണുവിനെ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ അതിനെ പിളർന്നിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുക്കളെ പോലും നമുക്ക് പിളർക്കാൻ കഴിയും അതാണ് നമ്മുടെ നാം അതേ ചൊല്ലി വളരെ അഭിമാനിക്കുന്നു നമുക്ക് എന്തിനേയും പിളർക്കാൻ കഴിയും എന്നാൽ അതിനെ നിർമ്മിക്കാൻ കഴിയുമോ എന്നത് വേറെ കാര്യം എന്നാൽ ആഗ്രഹിക്കുന്ന എന്തിനേയും നമുക്ക് പിളർക്കാം നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും പിളർക്കാനാകൂ വാസ്തവത്തിൽ നിങ്ങൾ എന്തു കാണുന്നു എന്തു കാണുന്നില്ല എന്ന കാര്യം പോലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇപ്പോഴെന്റെ കൈ കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ കൈ കാണാൻ കഴിയുന്നത് കൈ പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ കൈ പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നില്ലെങ്കിൽ പ്രകാശത്തെ കടന്നു പോകാൻ അനുവദിച്ചാൽ നിങ്ങൾ ഈ കൈ കാണില്ല അല്ലേ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ദർശനേന്ദ്രിയങ്ങൾക്ക് പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന വസ്തുക്കളെ മാത്രമേ കാണാൻ കഴിയൂ പ്രകാശത്തെ കടത്തിവിടുന്ന ഒന്നിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പ്രകാശത്തെ കാണാൻ കഴിയില്ല ഇവിടെയുള്ള പ്രകാശത്തെ കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന ഒന്നിനെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ പ്രകാശത്തെ തടയാത്ത ഒന്നിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കഷ്ടം തന്നെ അല്ലേ പ്രകാശത്തെ കടത്തിവിടുന്ന എല്ലാ വസ്തുക്കളെയും നിങ്ങൾക്ക് കാണാൻ കഴിയണമായിരുന്നു അവയെല്ലാം പ്രധാന വസ്തുക്കളാണ് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദർശനേന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അഥവാ അവയ്ക്ക് കാണാൻ കഴിയുന്നത് പ്രകാശത്തെ തടയുന്നതിനെ മാത്രമാണ് അതുകൊണ്ട് ജീവിതത്തെ അതായിരിക്കുന്ന രീതിയിൽ കാണുന്നതിന് വേണ്ടത് ഒന്നാമതായി ഒരു കണ്ണ് കണ്ണുരുത്തിരിയിക്കുക എന്നതാണ് ചിന്താരഹിതമായ കണ്ണ് ചിന്താരഹിതമായ കണ്ണ് ചിന്തകളിൽ നിന്നും സ്വതന്ത്രമായ ഒന്ന് ചിന്തകളിൽ നിന്ന് സ്വതന്ത്രമായതെന്ന് പറഞ്ഞാൽ അത് ഓർമ്മകളുടെ കറകളിൽ നിന്നും സ്വതന്ത്രമാണ് ഇപ്പോൾ ഈ രണ്ട് കണ്ണുകൾ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കാം നിങ്ങൾ ഇതുപോലെ ഒരു കൂട്ടം ആളുകളെ കാണുകയാണെങ്കിൽ വെറുതെ അവരെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കണക്കിന് ആളുകൾക്കിടയിൽ ഒരു മുഖം നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ആ മുഖം നിങ്ങളുടെ കണ്ണിൽ പെടും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ തെരുവി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളിൽ നിങ്ങളുടെ സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അയാളുടെ മുഖം മാത്രം മറ്റുള്ള മുഖങ്ങളെക്കാൾ കൂടുതൽ വ്യക്തമാകുന്നു കാരണം ഈ കണ്ണുകൾ പ്രവർത്തിക്കുന്നത് ഓർമ്മകളെ കൊണ്ടാണ് എത്രയേറെ ഓർമ്മയുണ്ടോ അത്രയും നന്നായി കാണും ഓർമ്മയില്ലെങ്കിൽ അതിന് കാണാൻ കഴിയില്ല ഓർമ്മകൾ എന്നാൽ ശേഖരിക്കപ്പെട്ട ഭൂതകാലമാണ് ഓർമ്മകൾ എന്നാൽ വിവരങ്ങളാണ് ഓർമ്മകൾ എന്നാൽ നിലവിലില്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ ശരിക്കുമുള്ളതുപോലെ അവ പ്രവർത്തിക്കുന്നു ഓർമ്മകൾ യാഥാർത്ഥ്യത്തെക്കാൾ യഥാർത്ഥമാണ് ശരിയല്ലേ ശരിയാണോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഓർമ്മയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്റ്റിക്കിനെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ഓർമ്മകൾ എന്ന് പറയുന്നത് ഇതിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ശരീരം തന്നെ ഓർമ്മകളുടെ ഒരു കൂട്ടമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പഴം തിന്നാൽ പുരുഷ ശരീരമായി മാറുന്നത് ഇവൾ ഒരു പഴം തിന്നാൽ ഒരു സ്ത്രീ ശരീരമായി തീരുന്നത് ഇതിനു കാരണം ഇവരുടെ ശരീരത്തിലെ ഓർമ്മകളാണ് മനസ്സിലായോ രണ്ട് ശരീരങ്ങളിലും ശേഖരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ ശരിക്കും വ്യത്യസ്തമാണ് ഒരു പഴം ഒരു പുരുഷനാകുന്നു അതേ പഴം ഒരു സ്ത്രീയുമാകുന്നു ശരിയാണോ ഏ അതോ നിങ്ങൾ പലതരം പഴങ്ങളാണോ കഴിക്കുന്നത് നിങ്ങൾ ഒരേ സാധനം ഒരേ ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് പല വിധത്തിലായിത്തീരുന്നു ഒരു വ്യക്തിയിൽ അത് ഇരുണ്ട തീരുന്നു മറ്റൊരു വ്യക്തിയിൽ അത് വെളുത്ത തീരുന്നു എങ്ങനെ നിങ്ങളുടെ ഓർമ്മകളാണ് കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ മുത്തച്ഛന്റെ 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 മുത്തച്ഛനെ ഇല്ല എന്നാൽ അദ്ദേഹത്തിന്റെ മൂക്കാണ് നിങ്ങളുടെ മുഖത്തിരിക്കുന്നത് നിങ്ങളുടെ ശരീരം അത് ഓർക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ധാരണയും ഉണ്ടാകില്ല അതാരായിരുന്നു എന്നാൽ നിങ്ങളുടെ ശരീരം അത് ഇപ്പോഴും ഓർക്കുന്നു ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പൂർവീകർ എങ്ങനെ എന്ന് ഇപ്പോഴും അത് ഓർക്കുന്നു ശരിയല്ലേ അതുകൊണ്ട് നിങ്ങൾ ശരീരം എന്ന് വിളിക്കുന്നത് ഓർമ്മകളുടെ ഒരു കൂട്ടം മാത്രമാണ് കണ്ണുകളിൽ ഓർമ്മകൾ നിറഞ്ഞിരിക്കുകയാണ് നോക്കൂ ഓർമ്മകൾ നിറഞ്ഞ ഒരു കണ്ണിന് ഓർമ്മകൾ മലിനമാക്കിയ ഒരു കണ്ണിന് ഒന്നിനെയും അതായിരിക്കുന്ന വിധത്തിൽ കാണാനാകില്ല അതിന് സൗകര്യപ്രദമായ രീതിയിൽ മാത്രമേ അത് കാണൂ കാരണം അതിൻ്റെ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് ഉള്ളിൽ നിന്നാണ് ഒന്നിനെയും അതായിരിക്കുന്ന രീതിയിൽ കാണുവാൻ അത് അനുവദിക്കുന്നില്ല ഇതിനെയാണ് പരമ്പരാഗതമായി കർമ്മം എന്ന് നമ്മൾ വിളിക്കുന്നത് അത് നിങ്ങളുടെ ശരീരത്തിലുണ്ട് അത് നിങ്ങളുടെ ശരീരത്തിലുണ്ട് നിങ്ങളുടെ ഊർജങ്ങളിലുണ്ട് രാസപ്രവർത്തനം നടക്കുന്ന രീതിയിൽ അതുണ്ട് മസ്തിഷ്കത്തിലുണ്ട് മനസ്സിലുണ്ട് എല്ലാത്തിലും അതുണ്ട് നിങ്ങളുടെ ശാരീരികമായ ഊർജങ്ങൾക്ക് പോലും ഓർമ്മകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ വ്യക്തിയുടെ ഊർജങ്ങൾ പെരുമാറുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്നും വിഭിന്നമാണ് വ്യത്യസ്ത ഓർമ്മകൾ വഹിക്കുന്നതാണ് ഇതിന് കാരണം നിങ്ങൾക്കിത് ഇല്ലാതാക്കണമെങ്കിൽ അതൊരു നീണ്ട പ്രക്രിയയാണ് ഇത് ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെയും ശരീരത്തിൻ്റെയും പൊളിച്ചു നീക്കലാണ് നടക്കുന്നത് മറ്റൊരു മാർഗമുള്ളത് ഇതിൽ നിന്നും ഒരു അകലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനെ അല്പം അകറ്റി നിർത്തുക നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുക ഉപയോഗിക്കാത്തപ്പോൾ നിങ്ങൾക്കതിനെ അടച്ചു വയ്ക്കാനും കഴിയും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാഹ്യമായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ കാതുകൾ നിറയെ ഓർമ്മകളാണ് നിങ്ങളുടെ കണ്ണുകൾ നിറയെ ഓർമ്മകളാണ് നാവ് നിറയെ ഓർമ്മകളാണ് എന്തുകൊണ്ട് നിങ്ങൾ കർണാടകയിൽ ജനിച്ചതാണെങ്കിൽ നിങ്ങൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ ആഹാരത്തിന് രുചി തോന്നില്ല കാരണം നാവിൽ ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്നതാണ് കാരണം മനസ്സിലായോ ഇങ്ങനെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ പറയുന്നു ആലു ബാജി ആലു ആലു മട്ടർ ആലു പാലക് ആലു പൊറോട്ട ആലു ആലു ആലുവ എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കില്ല കാരണം നിങ്ങളുടെ നാവ് നിറയെ ഓർമ്മകളാണ് ഇതിന് അതേ സാധനം തന്നെ വേണം അല്ലെങ്കിൽ ഇത് കഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്നു അർത്ഥം ഭൂതകാലത്തിന്റെ ഒരു ആവരണം നിങ്ങളെ ചുറ്റിയിരിക്കുന്നു വർത്തമാനകാലത്തിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും അത് നിങ്ങളെ അനുവദിക്കുന്നില്ല ഭൂതകാലത്തിന്റെ ആവരണം നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു നിങ്ങൾ അത് അനുവദിക്കുകയും ചെയ്യുന്നു കാരണം അത് സുരക്ഷിതത്വ ബോധം നൽകുന്നു അതൊരു ആവരണം സൃഷ്ടിക്കുന്നു അതിൽ സുരക്ഷിതത്വമുണ്ട് എന്നാൽ സുരക്ഷിതത്വത്തിൽ ബന്ധനങ്ങളുമുണ്ട് നിങ്ങളെ ഒരു ഇരുമ്പു പെട്ടിയിൽ പൂട്ടിവെച്ചാൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കും അല്ലേ എന്നാൽ പ്രശ്നം നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല അതാണ് ആകെയുള്ള പ്രശ്നം സുരക്ഷിതത്വത്തിനായി നിങ്ങൾ പണിയുന്ന ചുമരുകൾ നിങ്ങളെ ബന്ധനത്തിലാക്കുന്ന കൽത്തുറുംകായും മാറുന്നു ഇതാണ് ജീവിതത്തിന്റെ സ്വഭാവം നിങ്ങളെ പൂട്ടുന്നത് ഉള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലും ഒരേ കാര്യം തന്നെ നിങ്ങൾ വാതിൽ തുറക്കാത്തിടത്തോളം കാലം ആരെങ്കിലും നിങ്ങളെ പുറത്തു നിന്ന് പൂട്ടിയാലും നിങ്ങൾ അകത്തു നിന്ന് പൂട്ടിയാലും ഒരു വ്യത്യാസവുമില്ല ഇല്ല രണ്ടായാലും നിങ്ങൾ ബന്ധനത്തിലാണ് ശരിയല്ലേ ആരെങ്കിലും നിങ്ങളെ പുറത്തു നിന്ന് പൂട്ടുകയാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഒച്ച വെക്കുകയെങ്കിലും ചെയ്യാം നിങ്ങൾ അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷാദിക്കാനേ കഴിയൂ ഒച്ചയിടാൻ പോലും കഴിയില്ല നിങ്ങൾ ആരോടാണ് ഒച്ച വയ്ക്കുക അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുന്ന ഈ പ്രക്രിയ എന്നത് ഓർമ്മകളെ എല്ലാ തലത്തിലും അവയുടെ മുദ്ര പതിപ്പിക്കുന്നു മൂലഭൂതങ്ങളുടെ തലം വരെ നോക്കൂ ഇത് പ്രവർത്തിക്കുന്ന അഞ്ചു മൂലഭൂതങ്ങൾ മുതൽ തൊട്ടു പിന്നാലെ തന്നെ ഓർമ്മകളുടെ പ്രവർത്തനം തുടങ്ങുന്നു അതുകൊണ്ട് നമ്മൾ കർമ്മം എന്ന വാക്കുച്ചരിക്കുമ്പോൾ അത് വെറും ഒരു സാങ്കേതിക പദമല്ല അല്ലെങ്കിൽ അത് ആളുകൾ പറയുന്നത് കർമ്മസിദ്ധാന്തം നമ്മൾ ഏതെങ്കിലും സിദ്ധാന്തത്തെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് നമ്മളൊരു നിശ്ചിത യാഥാർത്ഥ്യത്തെ പറയുന്നു കർമ്മം എന്നാൽ ഓർമ്മയാണ് പ്രവൃത്തിയും ഓർമ്മയും ഭൂതകാല പ്രവൃത്തി ഓർമ്മയുടെ രൂപത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത് ശരിയല്ലേ അല്ലേ ഓർമ്മ എന്നത് ഇതിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഓരോ ശരീര കോശത്തിനും അതിൻ്റേതായ ഓർമ്മകളുണ്ട് രണ്ടാറ്റങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഒരേ ഘടക പദാർത്ഥങ്ങൾ കൊണ്ടാണെങ്കിലും ഒന്ന് മറ്റേതിൽ നിന്നും വിഭിന്നമായി പെരുമാറുന്നത് അതിൻ്റെ ഓർമ്മ മൂലമാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓർമ്മ ഒരു തരത്തിലാണ് ഓക്സിജൻ ആറ്റത്തിൻ്റെ ഓർമ്മ മറ്റൊരു തരത്തിലാണ് അവ കൂട്ടിച്ചേർക്കാത്തിടത്തോളൂ അവ അതേപോലെ തന്നെ പെരുമാറുന്നതായിരിക്കും അത് ചെറിയൊരു വൃത്തത്തിലാണ് അല്പം കൂടി വലിയ വൃത്തത്തിലാണ് പ്രപഞ്ചം വലിയൊരു വൃത്തത്തിലാണ് എന്നാൽ ഒരേ ഓർമ്മ തന്നെയാണ് ഇവ എല്ലാത്തിനെയും ഭരിക്കുന്നത് അതുകൊണ്ട് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും സങ്കല്പത്തെയോ തത്വചിന്തയെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് നിങ്ങളെന്ന നിലയിൽ രൂപഭാവങ്ങൾ കൈക്കൊള്ളുന്ന ഒരു നിശ്ചിത യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതിക്ക് കാരണം ഓർമ്മയാണ് ഒരു പക്ഷി മാങ്ങാതിന്നാൽ അത് പക്ഷിയായി മാറുന്നു ഒരു പുഴു മാങ്ങാതിന്നാൽ അത് പുഴുവായിത്തീരുന്നു നിങ്ങളൊരു മാങ്ങാതിന്നാൽ തീരുന്നു ഒരേ മാങ്ങാ എന്തെല്ലാം കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് ഓരോ ജീവിയിലുമുള്ള ഓർമ്മകളെ ആശ്രയിച്ച് അല്ലേ നിങ്ങൾ നിങ്ങൾ വിത്ത് എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഒരേ വിത്ത് നട്ടാൽ അല്ല നിങ്ങൾ ഒരേ മണ്ണിൽ വിത്ത് നടുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു മാവ് നടുന്നു ഇവിടെ നിങ്ങൾ ഒരു ആപ്പിൾ ചെടി നടുന്നു ഒരേ മണ്ണ് ഇതിൽ ആപ്പിൾ മാത്രമേ ഉണ്ടാകൂ അതിൽ മാങ്ങ മാത്രമേ ഉണ്ടാകൂ ഒരു പത്രത്തിൽ ഞാനൊരു ചിത്രം കണ്ടിട്ടുണ്ട് അതിൽ ഒരു പ്ലാവിൽ നേന്ത്രപ്പഴം ഉണ്ടായിരിക്കുന്നു അത് വേറൊരു കാര്യം അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ബാംഗ്ലൂരോ ദേവനഹള്ളിയോ അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതോ കാരണത്താൽ ഒരു പ്ലാവിൽ നിന്നും നേന്ത്രപ്പഴങ്ങൾ ഉണ്ടാകുന്നു അത് വിചിത്രമാണ് ആരോ കൂട്ടിക്കിർത്തിയതാണ് അതിന് കാരണം ആരാണ് ചെയ്തതെന്നറിയില്ല എന്നാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഒരേ മണ്ണിൽ ഒരു മാങ്ങാ വിത്തും ഒരു ആപ്പിൾ വിത്തും കുഴിച്ചിട്ടാൽ ഇത് ആപ്പിൾ മാത്രവും അത് മാങ്ങ മാത്രമേ ഉരുവാക്കൂ കാരണം വിത്തെന്നത് ഒരു നിശ്ചിത അളവിലുള്ള ഓർമ്മയാണ് അതൊരു ചെടിയുടെ വിത്തോ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച അച്ഛന്റെ വിത്തോ ആകട്ടെ അത് നിറയെ ഓർമ്മകളാണ് ഓർമ്മകളാണ് ഓർമ്മകളാണെന്ന് മനസ്സിലാക്കുക ഇതാണ് കർമ്മം ഇത് നേരെ പിന്നിലേക്ക് പോകുന്നു മൂലഭൂതങ്ങളുടെ തലം വരെ എല്ലാം തന്നെ ഓർമ്മകളാണ് ശുദ്ധമായ മൂലസത്ത മാത്രമാണ് ഓർമ്മകളിൽ നിന്നും സ്വതന്ത്രമായത് അതുകൊണ്ട് ഈ ആശയം നമ്മൾ തുടങ്ങുമ്പോൾ ഭൂദേശനിൽ നിന്നും തുടങ്ങുന്നു കാരണം അദ്ദേഹത്തിനാണ് പരമപ്രാധാന്യം അദ്ദേഹം മൂലഭൂതങ്ങളുടെ നാദനാണ് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഉണങ്ങുന്നത് കാരണം അദ്ദേഹം മൂലഭൂതങ്ങളെ കീഴടക്കിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊരു ഓർമ്മകളില്ലാത്ത ഒരു കണ്ണുണ്ട് കറകളില്ലാത്ത ഒരു കണ്ണ് അവയെല്ലാത്തിനെയും അവ ആയിരിക്കുന്നത് പോലെ കാണുന്നു അതുകൊണ്ട് യോഗയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യം ഒരു കണ്ണ് ഉരുത്തിരിയിക്കലാണ് ഓർമ്മകളെ കൊണ്ട് കളങ്കപ്പെടാത്ത ഒരു കണ്ണ് കാണുക മാത്രം ചെയ്യുന്നത് നിങ്ങളുടെ ഓർമ്മകൾ സൃഷ്ടിക്കുന്ന വൈകല്യങ്ങളിൽ കൂടെയല്ല അത് കാര്യങ്ങളെ കാണുക അതെല്ലാത്തിനെയും അതായിരിക്കുന്നത് പോലെ കാണുന്നു ആ കണ്ണ് പ്രകാശത്തെ തടഞ്ഞു നിർത്താത്ത വസ്തുക്കളെയും കാണുന്നു ഈ രണ്ട് കണ്ണുകൾക്ക് ഇപ്പോൾ പ്രകാശത്തെ തടയുന്ന വസ്തുവിനെ മാത്രമേ കാണാൻ കഴിയൂ പ്രകാശത്തെ തടയാത്ത എന്തിനെയെങ്കിലും നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ മറ്റൊരു തലം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം